ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. അന്തരംഗ വിശകലനം. സമാധ്യ അനുഭവത്തിലെ അന്തരംഗങ്ങളാണ് ധാരണാ ധ്യാന സമാധികൾ. ദേശബന്ധശ്ചിത്തസ്യ ധാരണ എന്നാണ് ധാരണയെ യോഗസൂത്രത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആധാരാദി ദേശങ്ങളിലോ ആത്മാവിലോ മനസ്സിലെ പിടിച്ചു നിർത്തുന്നതാണ് ധാരണയെന്ന് മുമ്പ് വിവരിച്ചിട്ടുണ്ടല്ലോ. സകല കാര്യങ്ങളും സങ്കല്പിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ആത്മാവിനെ മാത്രമേ സങ്കല്പിക്കാവൂ, മറ്റൊന്നിനെയും സങ്കല്പിക്കാൻ പാടില്ല എന്ന നിശ്ചയത്തോടെ പിടിച്ചു നിർത്തുന്നതാണ് ധാരണ. ധ്യാനത്തെ തത്ര പ്രത്യയൈകതാനതാധ്യാനം എന്നിങ്ങനെയാണ് പതഞ്ജലി വിവരിച്ചിട്ടുള്ളത്. ആധാരദേശങ്ങളിലോ ആത്മചിന്തനത്തിലോ മനസ്സിന് ധാരണ വന്നു കഴിഞ്ഞാൽ ഒരേ വസ്തുവിൽ തന്നെ ഇടവിട്ടിടവിട്ട് മനസ്സ് തുടർന്ന് നിൽക്കുന്നതാണ് ധ്യാനം. ഇടവിടാതെ വസ്തുസ്വരൂപത്തിൽ മനസ്സുറയ്ക്കുന്നതാണ് സമാധി. തദേവാർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യമിവ സമാധി എന്നാണ് സമാധി വിവരണ സൂത്രം. ധ്യാനം തന്നെ ധ്യേയമാത്ര സ്വരൂപം കൈക്കൊണ്ട് ഞാൻ വസ്തുവിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു എന്നിങ്ങനെയുള്ള കർത്തൃകരണാനുസന്ധാനത്തോടുകൂടിയ സ്വസ്വരൂപം വെടിയുന്നതോടെ സമാധിയായി ഭവിക്കുന്നു. ധ്യാന സമാധികളെ സർവാനുഭവയോഗിയും വേർതിരിച്ച് കാട്ടിയിട്ടുണ്ട്. ചിത്തത്തിന് ഏകാഗ്രത വരുന്നതോടെ ആത്മബോധമുണ്ടാകും. അതിനുള്ള ഉപായമാണ് ധ്യാനം. വിലാപ്യ പ്രകൃതിം കൃത്സ്നാം സംഭവവ്യത്യയക്രമാത് പരിശിഷ്ടം ച സന്മാത്രം ചിദാനന്ദം വിചിന്തയേത്. സങ്കല്പ നിരോധം കൊണ്ട് പ്രകൃതിയെ പൂർണ്ണമായി ഉപശമിപ്പിക്കണം. തുടർന്ന് ഇടവിട്ടിടവിട്ട് ധ്യാനം സംഭവിക്കുന്നു. പ്രകൃതി ഉപശമിച്ചാൽ ശേഷിക്കുന്നതാണല്ലോ ചിദാനന്ദം. കർത്തൃകാരണ അനുസന്ധാനപൂർവം അതിനെ ചിന്തിച്ചുറപ്പിക്കുന്നത് തന്നെയാണ് ധ്യാനം. സമാധിയാകട്ടെ ബ്രഹ്മാകാര മനോവൃത്തി പ്രവാഹോഹം കൃതിം വിനാ സംപ്രജ്ഞാത സമാധി സ്യാത് ധ്യാനാഭ്യാസ പ്രകർഷജഃ. ധ്യാനാഭ്യാസം ശക്തിപ്പെടുന്നതോടെ സംപ്രജ്ഞാത സമാധി ഉദയം ചെയ്യുന്നു. അഹങ്കാരം പോയി മനോവൃത്തി ബ്രഹ്മാകാരമായി തുടർന്ന് നിലനിൽക്കുന്നതാണ് സംപ്രജ്ഞാത സമാധി. ഈ സമാധിയെ ശ്രീ ശങ്കര ഭഗവത് പാദർ ഉപദേശ സാഹസ്രിയിൽ ഇങ്ങനെ വിവരിക്കുന്നു. ദൃശിസ്വരൂപം ഗഗനോപമം പരം സകൃദ്വിഭാതം ത്വജമേകമക്ഷരം അലേപകം സർവഗതം യദദ്വയം തദേവ ചാഹം സതതം വിമുക്ത ഓം. ദൃക്സ്വരൂപമായി ആകാശം പോലെ സദാ പ്രകാശിച്ചു വിളങ്ങുന്ന ജനന മരണങ്ങളറ്റ പരബ്രഹ്മ വസ്തുവാണ് ഞാൻ. കളങ്കമറ്റതും സർവവ്യാപ്തവും അദ്വയവുമായി സദാ വിമുക്തമായി വർത്തിക്കുന്ന പ്രണവസ്വരൂപമായ വസ്തുവാണ് ഞാൻ. ദൃക്കായി വിളങ്ങുന്നവനും ക്രിയാരഹിതനും കളങ്കമറ്റവനുമാണ് ഞാൻ. സ്വാഭാവികമായി തന്നെ ഒരു വിഷയവുമായും എനിക്ക് ബന്ധമില്ല. മുമ്പിലും പിമ്പിലും മുകളിലും താഴെയും സർവത്ര നിറഞ്ഞ സമ്പൂർണനായി ഞാൻ വർത്തിക്കുന്നു. ജനന മരണങ്ങളില്ലാതെ ഞാൻ സ്വരൂപേണ സ്ഥിതി ചെയ്യുന്നു. അജോമരശ്ചൈവ തഥാജരോമൃത സ്വയം പ്രഭ സർവഗതോഹമദ്വയ ന കാരണം കാര്യമതീവ നിർമ്മല സദൈവ തൃപ്തശ്ച തതോ വിമുക്ത ഓം. ഞാൻ ജനിക്കാത്തവനാണ്, മരിക്കാത്തവനാണ്, ജീർണിക്കാത്തവനാണ്,
അമൃതസ്വരൂപനാണ്. എങ്ങും നിറഞ്ഞ് സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന അദ്വയ വസ്തുവാണ്. ഞാൻ കാരണമോ കാര്യമോ അല്ല, അതീവ പരിശുദ്ധനാണ്. സദാ തൃപ്തനും അതുകൊണ്ടുതന്നെ മുക്തനുമാണ്. ഈ രീതിയിൽ ഇടവിടാതെയുള്ള ആത്മാനുഭവമാണ് സംപ്രജ്ഞാത സമാധി. ഇവിടെ ഒരു സംശയം വരാം, സംപ്രജ്ഞാത സമാധി അങ്കിയല്ലേ? ധ്യാനാനന്തര പ്രതിപാദ്യമായ എട്ടാമത്തെ യോഗാംഗമായ സമാധിയും അതും ഒന്നാകുന്നതെങ്ങനെ? ഈ സംശയം സാരമില്ല. യോഗാംഗമായ സമാധിയും സംപ്രജ്ഞാത സമാധിയും ഏതാണ്ടൊക്കെ ഒന്നു തന്നെ. വേദപഠനം ആരംഭിക്കുന്ന കുട്ടി ഓരോ വാക്കും തെറ്റിച്ചെന്നു വരാം. നല്ലവണ്ണം പഠിച്ചയാൾ ബോധപൂർവം തെറ്റുവരുത്താതെ നോക്കും. അധ്യാപകനാകട്ടെ അശ്രദ്ധയോടും അലസതയോടും കൂടി ഉച്ചരിച്ചാലും തെറ്റേ വരുത്തുന്നില്ല. ഇവിടെ ഒരേ വിഷയത്തിൽ തന്നെ പരിപാകതാരമ്യം കൊണ്ടുള്ള ഭേദം കാണാം. അതുപോലെ ആത്മാനുഭവമെന്ന ഒരേ വിഷയത്തിൽ ധ്യാന സമാധി സംപ്രജ്ഞാത സമാധികൾക്ക് പരിപാകതാരതമ്യം കൊണ്ടുള്ള ഭേദം മാത്രമേയുള്ളൂ എന്നറിയേണ്ടതാണ്. ധാരണാധ്യാന സമാധികൾ മൂന്നും മനസ്സിനെ മാത്രം ആശ്രയിക്കുന്ന അഭ്യാസങ്ങളായതുകൊണ്ട് സംപ്രജ്ഞാത സമാധിയുടെ അന്തരംഗങ്ങളാണ്. യമാദി അഞ്ചും ബഹിരംഗങ്ങൾ. ത്രയമന്തരംഗം പൂർവേഭ്യഹ എന്ന സൂത്രം കൊണ്ട് പതഞ്ജലി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിരറ്റ പുണ്യവിശേഷം കൊണ്ട് അന്തരംഗങ്ങളിൽ ആദ്യമേ തന്നെ ഉറപ്പു കിട്ടിയാൽ പിന്നെ ബഹിരംഗാഭ്യാസത്തിനായി അതിപ്രയത്നം വേണ്ടെന്നു വയ്ക്കാം. സിദ്ധിരഹസ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.